ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ബിസിനസ് ഡീറ്റെയിൽസാണ്. അദ്ദേഹം വീട്ടിലെ മട്ടുപ്പാവിൽ ചെയ്ത് നല്ല രീതിയിൽ വിജയിച്ചൊരു ബിസിനസ്സാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബൂബക്കർ എന്നാണ്. വീട് മലപ്പുറത്താണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എനിക്കിപ്പോൾ ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് യൂട്യൂബ് വഴി മറ്റുള്ളവരെ അറിയിക്കുകയാണെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകളെ പറ്റി ആലോചിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് നമ്മുടെ ബിസിനസ്, എങ്ങനെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കും, എങ്ങനെയെല്ലാം നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ്, ഈ കാര്യങ്ങളൊക്കെ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ചാനലാണ്. ബിസിനസ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക മാത്രമല്ല, ഈ ലൈസൻസ് റിലേറ്റഡ് സർവീസുകളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ലൈസൻസ് ഒക്കെ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കറിയാം, കറ്റാർവാഴ ഉപയോഗിച്ച് ഒരുപാട് പ്രോഡക്ട്സുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതായത് അലോവേര ജെല്ല്, അതുപോലെ തന്നെ അതിൻ്റെ ചെടി തന്നെയായിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സിലും ഈ അലോവേരയുണ്ട്. അതുപോലെ നമുക്ക് മറ്റ് കോസ്മെറ്റിക് ഐറ്റംസ്, അതുപോലെ ഹെയർ ഓയിൽ എടുത്തു പറയേണ്ട ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ ഈ സബ്സ്ക്രൈബർ ഹെയർ ഓയിലിൻ്റെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അലോവേര വെച്ചിട്ട്. അതുപോലെ തന്നെ കറ്റാർവാഴ അദ്ദേഹം ഏജൻസികൾ വഴിയും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും പ്രോഡക്ട്സുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഇത്രയും പ്രോഡക്ട്സുകൾ നിർമ്മിക്കുന്നവർക്ക് നമ്മുടെ ഈ ഒരു അലോവേരനെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇന്ന് വീടുകളിൽ ഹെയർ ഓയിലിൻ്റെയും അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെയും ബിസിനസ് ചെയ്യുന്ന ഒരുപാടുണ്ട്, ഹോം ബേസ്ഡ് എന്ന രീതിയിൽ. അപ്പോൾ അവരെല്ലാവരും ലൈസൻസ് എടുക്കാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇത്തരത്തിൽ 20-ൽ അധികം ആളുകളാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു ദിവസം 20-ൽ അധികം ആളുകൾ ഈ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ എത്രയോ ആളുകൾ സ്വന്തമായിട്ട് ഹെയർ ഓയിലിൻ്റെയും മറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെയും ബിസിനസ് ഹോം ബേസ്ഡ് എന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഒരു അലോവേര. അപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മുടെ ഈ കറ്റാർവാഴ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ആമസോൺ വഴി നമുക്ക് സെയിൽ ചെയ്യും. അതായത് ആ ഒരു ചെടി എന്ന രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ചെടിക്കൊക്കെ ഏകദേശം 240 രൂപയാണ് ഈ ഒരു ആമസോണിൽ റേറ്റ് വരുന്നത്. ആ ഒരു വലിയൊരു പ്ലാന്റിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ ചെടികൾ മുളച്ചു വരും. അതായത് ആ കറ്റാർവാഴ ചെടിയുടെ വേരിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ ചെടികൾ ഉണ്ടായി വരും. അപ്പോൾ നമുക്ക് അത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഒരു കറ്റാർവാഴ ചെടിയിൽ നിന്ന് നമുക്ക് 3 വർഷത്തോളം നമുക്ക് ഈ ഒരു വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ കറ്റാർവാഴ വാങ്ങുവാനായിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ ഇങ്ങോട്ടേക്ക് തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഹെയർ ഓയിലിൻ്റെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഈ കറ്റാർവാഴ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഈ ഒരു കറ്റാർവാഴ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും വാങ്ങുവാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇനി നമ്മൾ എങ്ങനെ ഈ ആവശ്യക്കാരെ കണ്ടെത്തും? നമുക്ക് സോഷ്യൽ മീഡിയകൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ പ്രൈവറ്റ് അക്കൗണ്ട് അല്ലാതെ ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്. ആ ബിസിനസ് ഗ്രൂപ്പുകളിലൊക്കെ ഇത്തരത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ പോസ്റ്റിട്ട് നമുക്ക് ആവശ്യക്കാരെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓയിലെക്സ് വഴി മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാട്സാപ്പിൽ നമുക്ക് പ്രൈവറ്റ് ഗ്രൂപ്പ് അല്ലാതെ പബ്ലിക് ആയിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്. അവിടെ നമുക്ക് ആഡ് കൊടുത്ത് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് വീടുകളിൽ ഹെയർ ഓയിലിൻ്റെ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന ബിസിനസ്സുകാരെയാണ്. തീർച്ചയായിട്ടും നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരിക്കൽ നമ്മൾ ഇവരെ കണ്ടെത്തിയാൽ ഇവർ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ സ്ഥിരമായിട്ടുള്ള ഓർഡർ വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് വിജയിക്കുന്ന ഒരു ബിസിനസ്സാണിത്. നമുക്ക് ഇതിൻ്റെ ആ ഒരു റേറ്റൊക്കെ ആമസോണിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഒരു കറ്റാർവാഴേനെ അതുപോലെ തന്നെ വിൽക്കാതെ നമുക്ക് അത് വെച്ചിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കിയും സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, അലോവേര ജെല്ലിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സ് തന്നെയായിട്ട് ആമസോണിൽ വിൽക്കാം. അതുപോലെ തന്നെ ഹെയർ ഓയിലുകൾ നമുക്ക് നിർമ്മിച്ച് വിൽക്കാനായിട്ട് സാധിക്കും. ഹെയർ ഓയിലിൻ്റെ ബിസിനസ്സാണ് നമ്മുടെ ആ സബ്സ്ക്രൈബർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിജയിച്ചതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സ്ഥലമൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാം. നമുക്ക് ഗ്രോ ബാഗുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകളിലും എല്ലാം ഈ ഒരു ചെടി
ചെടിയെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കറ്റാർവാഴ കൃഷി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ചെടീനെ വളർത്തിയെടുക്കേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ. അതുകൂടാതെ നമുക്ക് സ്ഥലമുള്ളവർക്കാണെങ്കിൽ വളരെ വലിയൊരു രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി ഞാൻ നല്ല നല്ല പുതിയ പുതിയ ബിസിനസ് ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വരാം. ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.